ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൾച്ചറൽ ഷോക്സ് ഫ്രം കേരള ടു ഷാങ്കായ് പാർട്ട് ടു ആണ്. നേരത്തെ വീഡിയോയിൽ നമ്മൾ 6 points ആണ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. നൗ 7th point ഇസ് കിസ്സിംഗ് ഇൻ പബ്ലിക്. നമ്മുടെ നാട്ടിൽ ഒട്ടും കാണാത്തൊരു കാര്യമാണ്. ആൻഡ് എനിക്കിവിടെ വന്നപ്പോ കണ്ടപ്പോ ആദ്യം അങ്ങോട്ട് നോക്കണോ നോക്കിക്കൂടെ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാലും കാണണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കും, ഇങ്ങനെയൊക്കെയാ നോക്കുക. അപ്പം നമ്മള് വെസ്റ്റേൺ കൺട്രീസിനില്ല, അത്രയും കോമൺ അല്ല ഇവിടെ. എന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പം 6 months ആണെന്ന് തോന്നുന്നു. അത്രയത്തില് അപ്രോക്സിമേറ്റ് 6 months, അതിൽ ഞാൻ 3 തവണയാണ് കണ്ടിരിക്കുന്നത്. ഒന്നൊരു റെസ്റ്റോറന്റിലാണ് ആദ്യം കണ്ടത്. അവർക്കൊരു ഇതുമില്ല, അവരാരെയും നോക്കുന്നുമില്ല. ആൻഡ് സെക്കൻഡ് കണ്ടതൊരു പബ്ലിക്കിലാണ്, മെട്രോ സ്റ്റേഷനിലാണ്. ആൻഡ് ലാസ്റ്റ് ടൈം കണ്ടതൊരു തിയേറ്ററിന്റെ അകത്താണ്. അപ്പം പക്ഷെ എന്താന്ന് വെച്ചാൽ, വെസ്റ്റേൺ കൺട്രീസിലെ പോലെ അത്ര കോമൺ അല്ലെന്ന് പറഞ്ഞല്ലോ. അതായത് ഇവിടുത്തെ കൾച്ചർ അത്രയും വെസ്റ്റേണൈസ്ഡ് അല്ല. അപ്പം ഇവിടുത്തെ പണ്ടത്തെ ആൾക്കാർ, അതായത് ഓൾഡ് പീപ്പിള്, അവർ ഇപ്പോഴും ഈ ഡേറ്റിംഗ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊന്നും അവര് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ലിവിങ് ടുഗെദറും അതും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. അതാണ് 7th point. സോ വാട്ട്സ് 8th point? 8th point എന്ന് പറയുന്നത് ഇവിടുത്തെ കഫേസിലും റെസ്റ്റോറന്റിലും നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അപ്പൊ ഞാൻ ആദ്യം വന്ന സമയത്തിൽ ഒരു കഫേയിൽ പോയിട്ട് കണ്ട കാഴ്ചയാണ്. ഞാൻ പോയപ്പോഴും ഒരു പുള്ളി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. പുള്ളി ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സോഫയാണ്, അവിടുത്തെ കഫേയിലെ സോഫയാണ്. അവിടെ കാലൊക്കെ ഇങ്ങനെ പൊക്കി ടേബിളിന്റെ മണ്ടയിൽ വെച്ചിട്ട് പുള്ളിയുടെ ലാപ്ടോപ്പിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് സിനിമ കാണുക. അപ്പോഴേ ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കാവോ. റെസ്റ്റോറന്റിലും ഏകദേശം അതൊക്കെ തന്നെയാണ് സ്ഥിതി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ കഫേ ആയാലും റെസ്റ്റോറന്റ് ആയാലും നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അതാണ് 8th point കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ നാട്ടിലിങ്ങനെ ടേബിളിന്റെ മണ്ടയിൽ കാലൊക്കെ കയറ്റി വെച്ച് സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. നമുക്ക് സിനിമ കാണാം, എത്ര നേരം വേണമെങ്കിലും പാട്ട് കേട്ടോണ്ടിരിക്കാം, ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചിരിക്കാം. ഓ നോ ഇഷ്യൂസ്. അതാണ് 8th point. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയേണ്ടത് വെച്ചാൽ, ഇവിടെ നമ്മൾ ബർഗറൊക്കെ കഴിക്കാൻ പോകുമ്പം നമുക്കൊരു ഇതും കൂടി തരും, ഗ്ലൗസ് കൂടി തരും. അവര് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാ ബർഗറൊക്കെ കഴിക്കുക. അതൊരു ഞാൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. സോ ദാറ്റ്സ് 8th point. 9th point. 9th point എന്താന്ന് വെച്ചാ സ്പിറ്റിംഗ്. ഇവര് എല്ലായിടത്തും തുപ്പി വെക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യം എല്ലായിടത്തും. മീൻസ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒരു വയസ്സായ ഒരു ആള്, ഞാൻ മെട്രോയില് വെയിറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ, മെട്രോയിലെ വെയിറ്റിംഗ് ഏരിയ, ഒരു ചെറിയ റൂം പോലെയാണ്, എയർ കണ്ടീഷൻഡ് ആണ്. അപ്പൊ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ കുറച്ച് അപ്പുറത്തിരിക്കുന്ന ഒരു പുള്ളി ഇരിക്കുവാണ്. എന്നിട്ട് പുള്ളി ഇരിക്കുന്ന എന്താ ഇപ്പുറത്തോട്ട് തുപ്പി വെച്ചു. ഞാൻ അലക്കുക, എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ആ റൂമിനകത്ത് അയാൾ തുപ്പി വെക്കണമെങ്കിൽ എന്തോരായിരിക്കും. വയസ്സായവര് മാത്രല്ല കേട്ടോ, യങ് ആയിട്ടുള്ള ആൾക്കാരും, അതായത് പ്രായം കുറഞ്ഞ നമ്മുടെ പ്രായമൊക്കെ ഉള്ള ആൾക്കാരും ഒരാള് ചെയ്യുന്നേ കണ്ടു. അതായത് ഒരു ഫ്രൂട്ട് ഷോപ്പ് ആയിരുന്നു, ഫ്രൂട്ട് ഷോപ്പിന്റെ അകത്ത് ബില്ലിംഗ് ഏരിയ ആണ്. അപ്പൊ ബില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ അയാൾ ഇങ്ങനെ ബില്ല് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ മധ്യായി. അതാണ് 9th point. സോ കമ്മിങ് ടു 10th point. 10th point എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഒച്ചത്തില സംസാരിക്കുക, സ്പീക്കിംഗ് എലൗഡ്. നമ്മൾ റോഡിൽ എല്ലാരും എന്ന് പറയുന്നില്ല, മിക്ക ആൾക്കാരും നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ അവർ തമ്മിൽ തമ്മിൽ സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കുമായിരിക്കും. ഭയങ്കര ഒച്ചത്തില സംസാരിക്കും, നമ്മുടെ ചെവി പൊട്ടി പോകുന്ന അത്ര ഒച്ചത്തില അവർ സംസാരിക്കുക. ദേഷ്യം വരും ഇങ്ങനെ ഒച്ചത്തില് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ. ഒരു ദിവസം ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോവാ റോഡിൽ കൂടെ എന്റെ അമ്മയോട്. അപ്പൊ അമ്മ ചോദിക്കുന്നത് അവിടെ ആരാണ് എന്നോട് ഇത്രയും ഇതായിട്ട് സംസാരിക്കുന്നത്. നമ്മൾ വിചാരിക്കും അവർ വഴക്കിടുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് നമ്മൾ വഴക്കിടുമ്പോഴായിരിക്കും റോഡിലൊക്കെ ഇത്ര ഒച്ചത്തിൽ കിടന്ന് സംസാരിക്കുന്നത്. ഇവരെങ്ങനെയല്ല, തമ്മി തമ്മില് അത്രയും ഒച്ചത്തിൽ അവർ സംസാരിക്കുന്നത്. എനിക്കറിയില്ല എന്തിനാ ഇത്രയും ഒച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ദാറ്റ്സ് 10th point. 11th point എന്ന് പറയുന്നത് ഡാൻസിങ് ആണ്. റോഡ് സൈഡിൽ നമ്മൾ സന്ധ്യയ്ക്കൊക്കെ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു മുമ്പ് കാണാം, റോഡ് സൈഡിലായിട്ട് കുറച്ച് ലേഡീസ് ഒക്കെ ചേർന്നിട്ട്, കുറച്ച് പ്രായമുള്ള ലേഡീസ് ആയിരിക്കും. അവരിങ്ങനെ ഒരു സ്ലോ ഡാൻസ് ഉണ്ട്, ഇവരുടെ ഒരു സ്ലോ മ്യൂസിക് ഉണ്ടല്ലോ, അതിട്ടിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എല്ലാവരും ഒരേപോലെ ഡാൻസ് കളിക്കും. കാണാനൊരു നല്ല സന്തോഷമുള്ളൊരു
കാര്യമാണത്. അതുപോലെ തന്നെ പബ്ലിക് പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ തായ്ചി എന്ന് പറയുന്ന ഒരു മാർഷ്യൽ ആർട്സ് ഉണ്ട് ഇവിടെ. അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഒരു മെന്റർ ഉണ്ടായിരിക്കും അവര്, അവര് കാണിച്ചു കൊടുക്കും, കുറെ പേര് നിന്ന് പ്രാക്ടീസ് ചെയ്യും. ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അത് ഇവരുടെ ഹെൽത്തിന് നല്ലതാണ്, പ്ലസ് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയും കൂടാണ് അവരത് പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് 11th പോയിന്റ്. ദ ലാസ്റ്റ് പോയിന്റ്, ദാറ്റ് ഇസ് 12th പോയിന്റ്, ഫോട്ടോസ് ഫോട്ടോസ് ആൻഡ് ഫോട്ടോസ്. നമ്മളിവിടെ വന്ന് ഇറങ്ങുമ്പോ തൊട്ട് തുടങ്ങും ആൾക്കാര് വന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ, ഞങ്ങളോട് ഫോട്ടോ എടുക്കൂ, ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടെന്ന് ഇത് സെലിബ്രിറ്റി അല്ല ആയോ, എന്തോ പറ്റി എല്ലാവർക്കും. ആദ്യം എനിക്ക് പേടിയായിരുന്നു, ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് വന്നിട്ട് ഫോട്ടോ എടുത്തോട്ടെ, അവരുടെ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ പേടിയായിരുന്നു. പിന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അവര് ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോ എടുക്കും. അതിന്റെ കൂടെ തന്നെ പറയാൻ പറ്റിയൊരു കാര്യമാണ്, നമ്മൾ മെട്രോയിൽ പോയ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസിലൊക്കെ പോകുമ്പോൾ അവര് നമ്മളെ ഇങ്ങനെ നോക്കും, സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അത്ര ബാഡ് ആയിട്ടൊന്നും അല്ല, അവര് കൗതുകത്തോടെ നോക്കുന്നതാണ്. എനിക്കിത് കുഴപ്പമൊന്നുമില്ല, ഞാനത് എൻജോയ് ചെയ്യും. പക്ഷെ ഫോറിനേഴ്സ് ഉണ്ട്, എൻജോയ് അത്ര അവർക്കത്ര ഇഷ്ടമല്ല. അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. അവര് നമ്മളിങ്ങനെ മുടിയൊക്കെയാണ് നോക്കും. നേരത്തെ എന്റെ മുടി കേളി ഹെയർ ആയിരുന്നു, അപ്പൊ അവര് മുടിയൊക്കെ ഇങ്ങനെ നോക്കും. ഒരാളെ ഞാൻ കണ്ടത് ഒരു ലേഡി വേറൊരു ലേഡിയെ വിളിച്ച് കാണിച്ചു കൊടുക്കും. പിന്നെ ഏറ്റവും കോമഡി എന്ന് പറയുന്നത് നമ്മൾ മെട്രോയിൽ കേൾക്കുമ്പോ ഈ കരച്ചില്, ഭയങ്കര കരച്ചില് കാരണം ഈ പേരൻസിന് സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കും പിള്ളേരെ കൊണ്ട്. അപ്പൊ അവര് ഞാൻ നമ്മളെ കാണിച്ചു വെക്കും, ദോ അവരെ കണ്ടോ, അത് കണ്ടോ. അപ്പൊ നമ്മള് പിള്ളേരെ കരച്ചിലൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കും, എന്തോ വേറെ എന്തോ വേറെ വേറെ എവിടുന്നോ വന്നാ എന്തിനെയോ കണ്ടോലെ. അത് കാണുമ്പോ നമുക്ക് ചിരി വരും. സോ ഇതൊക്കെയാണ് എന്റെ കൾച്ചറൽ ഷോക്ക്, എന്റെ സ്റ്റോറീസ്. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യങ്ങളാണ്, എല്ലാവർക്കും ഇത് തന്നെ തോന്നണമെന്നില്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും വിശേഷങ്ങളായിട്ട് ബാക്കി ഇനിയും കാണാം. ബൈ.